സാധാരണ ഞാനിങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ എനിക്ക് ഇത്രയും ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അടർന്ന് 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 ഇങ്ങനെ മുടി കിടക്കാറില്ല. അത് പിറ്റേ ദിവസം ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു ടെക്സ്ചറിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിപ്പോ ഇന്ന് തന്നെ ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യം കേട്ടോ, വേറെ ഒന്നല്ല, നമ്മുടെ നൈക്ക ഹോളിന്റെ അകത്ത് ഞാനൊരു ഹെയർ മാസ്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ട്രെസമ്മയുടെ ഒരു ഹെയർ മാസ്ക് ആയിരുന്നു, നമ്മുടെ ഡീപ് സ്മൂത്തനിങ് കെരാട്ടിൻ മാസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് റിവ്യൂ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആക്ച്വലി ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ യൂസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ യൂസ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടോ. ഇത്ര നാളെ നമ്മുടെ ഹെയർ ഗ്രോ ചാലഞ്ചിന്റെ ഒരു പാക്കൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാതെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നത്. പക്ഷെ കുറച്ചു പേര് ഇങ്ങനെ ചോദിച്ച് ഇങ്ങനെ വരണുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. പ്രൊഡക്റ്റ് ഞാനിപ്പോ കാണിച്ചുതരാം. അപ്പോ ഇതാണ് നമ്മളിത് പരീക്ഷിച്ച് നോക്കാൻ പോകുന്ന സാധനം. ഇതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എല്ലാം അന്ന് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മറൂല ഓയിൽ ഉണ്ട്, കെരാട്ടിൻ ഇൻഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമ്മുടെ മുടിയൊക്കെ ഡാമേജ്ഡ് ആണെങ്കിൽ, ഫ്രിസി ആണെങ്കിൽ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തയാണെങ്കിൽ, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ, ഡ്രൈ ആണെങ്കിലൊക്കെ നമ്മൾ നന്നായിട്ട് അതൊന്ന് മാനേജബിൾ ആക്കാൻ, നന്നായിട്ട് ഒതുങ്ങി കിടക്കാനും നല്ല ഷൈനിങ് തരാനും വേണ്ടിയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇവരും അങ്ങനെ തന്നെയാണ് ക്ലെയിം ചെയ്യുന്നത്. ഈ സാധനം വേണമെങ്കിൽ ഞാനിപ്പോ ഒന്ന് തുറന്ന് കാണിച്ചു തരാം. എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല എന്താ പറയാ, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ നമ്മുടെ ഡവിന്റെ കണ്ടീഷണറിന്റെ സ്മെല്ല് പോലെ തന്നെയാണ് തോന്നുന്നത്. അതിനേക്കാളും കുറച്ചെന്തോ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ആ ഒരു സ്മെല്ലൊക്കെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് കൺസിസ്റ്റൻസി. ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല, ഇപ്പൊ അപ്ലൈ ചെയ്യാൻ നേരത്തായിരിക്കും നമ്മൾ നോക്കാൻ പോണേ കേട്ടോ. പിന്നെ ഈ ഒരു സാധനം തന്നെ നമ്മൾ പല സൈറ്റിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത് നൈക്ക, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഈ മൂന്ന് സൈറ്റിലും ഇതിന്റെ പാക്കേജിംഗിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴേക്കും ഇതിൽ കണ്ടോ ഒരു കേസ്, അതായത് കെരാട്ടിൻ സ്മൂത്ത് എന്നാണ് അതിന്റെ ഫുൾ ഫോം. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോഴേക്കും ഈ ലേബലില് ഈ കേസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അവിടെ വേറെ എന്തോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ആമസോണിൽ നോക്കിയപ്പോഴേക്കും അവിടെ എന്തോ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ മൂന്ന് സൈറ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലാണ് ലേബൽ ഉള്ളത്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ആമസോണിന്റെ ഒരു റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് കിട്ടിയത് വേറെ ഏതോ ലാംഗ്വേജിലാണ് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തത്. എനിക്കിപ്പോ ഇംഗ്ലീഷിലാണ് ഇവിടെ എഴുതിയേക്കുന്നത് ഹൗ ടു യൂസ് എന്നുള്ളത്, അവർക്ക് വേറെ ഏതോ ലാംഗ്വേജാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ്സിൽ അങ്ങനെ ഒരെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കറക്റ്റ് ഇംഗ്ലീഷിൽ ലേബിൾ ഉള്ളത് തന്നെ ആട്ടോ കിട്ടിയേക്കണേ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഹെയറിൽ എണ്ണ ഇടാൻ പോകട്ടെ. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ട് ഷാംപൂ ചെയ്ത ഹെയറിലായിരിക്കണം അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പോ നമ്മൾക്ക് വെറുതെ അങ്ങ് ഷാംപൂ ചെയ്യാൻ പറ്റില്ല, കുറച്ച് എണ്ണ ഇട്ടിട്ട് ഷാംപൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ എണ്ണ ഇല്ലാത്ത മുടിയിൽ പിന്നെയും കൊണ്ട് ഷാംപൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓവർ ഡ്രൈ ആയി പോലും. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്, ഇനി നമ്മൾ എണ്ണ ഇടാൻ പോവാണ്. എണ്ണ ഞാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്റെ കാച്ചി എണ്ണയാണ്. പക്ഷെ ഇപ്പോ പാരഷൂട്ടിന്റെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സാധാരണ വെളിച്ചെണ്ണ ഇട്ടാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇടാട്ടോ. ഞാൻ സ്കാൽപ്പിലേക്ക് ഇടുന്നില്ല, കാര്യം ഇന്നലെ എണ്ണയിട്ട് കുളിച്ചതുകൊണ്ട്. ഇപ്പൊ എണ്ണ ഇടുന്നത് തന്നെ ആ ഷാംപൂ ഇടണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് മാത്രമാണ് എണ്ണ ഇടണുള്ളൂ കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് ഷാംപൂ മാത്രം യൂസ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇതിനെ കുറിച്ചിട്ട് റിവ്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് ശരിക്കും സ്പാ ചെയ്യുന്നത് പോലെയാണ്, ഈ മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ പാർലറിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം നമ്മൾക്ക് എഫക്റ്റീവ് ആണ്, എനിക്ക് എഫക്റ്റീവ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാലോ. അപ്പൊ നമ്മൾ എണ്ണ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഞാനിപ്പോ ഷാംപൂ ചെയ്തിട്ട് വരാൻ പോകണം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ട്രെസമ്മയുടെ അല്ല, നമ്മുടെ ഖാദിയുടെ തന്നെ ഒരു ഷാംപൂ ആണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ട് ഹോളിൽ ഞാൻ വാങ്ങിയ സാധനം ആട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. ഇത് തീരാനായിട്ട് ഇപ്പോ വരെ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടക്ക് നമ്മുടെ എന്താ പറയാ, ഒലീവിയന്റെ ഉണ്ട്, പിന്നെ വേറെ രണ്ട് മൂന്ന് സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അതും ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമ്മൾക്ക് ട്രെസമ്മേന്റെ തന്നെ ഷാംപൂ യൂസ് ചെയ്യാം. അപ്പൊ എല്ലാം ഏകദേശം ആ ഒരു ബ്രാൻഡിന്റെ കോമ്പോസിഷൻ ഉണ്ടാവുമല്ലോ പ്രൊഡക്ട്സിൽ, ഏകദേശം ഒരേപോലെ വരും. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്, നമ്മൾ ഒരിക്കലും സെയിം ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഷാംപൂ ഏതാന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് വന്ന് നിൽക്കും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ഷാംപൂ ഒക്കെ ഇട്ട് എണ്ണയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. എണ്ണ കളയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു പരുവത്തിലെ മുടിയിലായിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ടെങ്കിലും പറ്റുന്ന വിധത്തിലൊന്ന് കളഞ്ഞിട്ട് വേണ്ട. അപ്പൊ ഞാൻ കുനിഞ്ഞ് നിന്നിട്ടാണ് ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അപ്പോ ഇങ്ങനെ സൈഡിലേക്ക് ഇടുമ്പോഴേക്കും കുറച്ചിങ്ങനെ കെട്ട് പോലെ വരും. അപ്പൊ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു. ഒട്ടും കൂടി ഉണങ്ങി പോകരുത്, എന്നാൽ ഭയങ്കര ഇങ്ങനെ ഊറി വീഴുന്ന പോലെ വെള്ളവും ഉണ്ടാവരുത്. അത്യാവശ്യം ഒരു നനഞ്ഞ പരുവം, അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ചിങ്ങനെ കെട്ടൊക്കെ ഉണ്ടായിരുന്നത് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതേ നമ്മുടെ മാസ്ക് ഞാൻ തുറന്നെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം കരുതിയത് സ്പൂൺ വെച്ച് വല്ലതും കോരി വേറെ പാത്രത്തിൽ ഇട്ടിട്ട് അതിൽ നിന്ന് എടുക്കാന്നാണ്. പക്ഷേ ഇപ്പൊ ഇങ്ങനെ തന്നെ എടുക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, ഷെൽഫ് ലൈഫ് 2 വർഷം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ കൈകൊണ്ട് തന്നെ എടുത്തിട്ട് സാധാരണ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ പോവാ കേട്ടോ. അതെ, ഇതാണ് ടെക്സ്ചർ. എന്താ പറയാ, അധികം എന്താ പറയാ വെള്ളമായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല, അധികം തിക്കല്ല, അത്യാവശ്യം നല്ല ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസി. നമ്മളിങ്ങനെ തൊട്ടാൽ ഇങ്ങനെ
തൊട്ടാൽ ഇങ്ങനെ അഴിലിത്ത് പോകുന്ന പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി, അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണേ. സ്മെല്ലിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മള് ഡൗവിന്റെ കണ്ടീഷണറിന്റെ സ്മെല്ലാണെന്ന്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്, നമ്മളെപ്പോഴും ഹെയറിന്റെ മിഡ് ലെങ്ത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. അതായത് ഞാനിപ്പോ ഇവിടെ വെച്ചിട്ട് ആട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഞാൻ അധികം മേളിലേക്ക് അപ്ലൈ ചെയ്യണില്ല. ഈ ഒരു ഭാഗം വെച്ചിട്ട് ഫുള്ളായിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കണ്ടീഷണറൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട്. സ്കാൽപ്പിൽ ഒരിക്കലും കണ്ടീഷണറും ഇതേപോലുള്ള മാസ്കുകളും ഒന്നും ആവാൻ പാടില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രം ഇതിനകത്ത് നിന്ന് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ, ഇനി ഇപ്പുറത്തെ സൈഡിലും കൂടി ഇടാം. അപ്പൊ സാധാരണ നമ്മൾ കുളിക്കാൻ നേരത്താണെങ്കിൽ ഷാംപു ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യില്ലേ, ആ ഒരു കണ്ടീഷണർ വേറെ നമ്മൾക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത് ഈ മാസ്ക് യൂസ് ചെയ്യുമ്പോഴേക്കും കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടെന്ന് പറയാണ്. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലും മാസ്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കേണ്ടി വന്നിട്ടുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവോ അറിയില്ല. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുക്കേണ്ടി വന്നിട്ടുള്ളൂ, ഒരു 4-5 വട്ടം എന്തായാലും യൂസ് ചെയ്യാനുണ്ടാവും. ഇപ്പൊ ഷോർട്ട് ഹെയർ ആയതുകൊണ്ടാണ്, ലോങ് ഹെയർ ആണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി വേണ്ടി വന്നേനെ. ഇനി നമ്മളൊരു 3-4 മിനിറ്റ് വരെ മാത്രം ഇത് തലയിൽ വെച്ചോണ്ടിരിക്കാൻ പാടുള്ളൂ. 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ. ഇങ്ങനെ മുടിയിട്ട് നിന്നിട്ട് എനിക്ക് ഏതോ ഒരു സിനിമയിലെ സലീം കുമാറിനെ പോലെ വന്നുള്ളൂ. ഇത് പിന്നെ കെട്ടി വെക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ തന്നെ വാഷ് ചെയ്ത് കളയുമല്ലോ. പ്ലസ് എനിക്ക് കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുടിയുടെ ഷേപ്പ് മാറിപ്പോകും, ഇങ്ങനെ വളഞ്ഞ വളഞ്ഞായി പോകുന്നൊരു ഡൗട്ട്. അത് ഇങ്ങനെ നേരെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എന്തായാലും മാസ്ക് ഇട്ടിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പോയി പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് വരാം, എന്നിട്ട് പിന്നെ നമ്മൾക്ക് ഡ്രൈ ആയി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കാം. ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് പറയാന്ന് വിചാരിച്ചു. മുടി ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ. അപ്പൊ ഇപ്പോഴത്തെ ഒരു ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുടിയിൽ കെട്ടൊന്നുമില്ല. അതായത് ഇപ്പൊ സാധാരണ നമ്മള് കുളിച്ചൊക്കെ കഴിയുമ്പോഴേക്ക് ചെറിയ ചെറിയ കെട്ടുകളൊക്കെ ഉണ്ടാവില്ല, ഇതിപ്പോ ഞാനിങ്ങനെ മുടിയിൽ വിരൽ ഓടിച്ചിട്ടാണെങ്കിലും ഒട്ടും കെട്ടുകളില്ല, നല്ല വിട്ടുവിട്ടാണ് ഇപ്പോ നനഞ്ഞ മുടിയാണെങ്കിൽ ഇങ്ങനെ കിടക്കണം കേട്ടോ. സ്മെല്ലാണെങ്കിലും ഡവിന്റെ കണ്ടീഷണറിന്റെ സ്മെല്ല് തന്നെയാണ്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സ്മെല്ല് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്ത് കളയുന്ന സമയത്താണെങ്കിൽ സാധാരണ നമ്മളുടെ കണ്ടീഷണറിനേക്കാളും ഇത് കുറച്ച് തിക്കായതുകൊണ്ട് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കൂടുതൽ വെള്ളം വേണ്ടി വന്നു. അതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് കണ്ടീഷണർ ഇങ്ങനെ ചെറിയൊരു പത പോലെ വരില്ലേ കഴുകുമ്പോ, അതുപോലെ തന്നെ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വന്നിട്ട് മുടിയൊന്നും പോണുണ്ടായിരുന്നില്ല. കയ്യിലായി കഴിഞ്ഞിട്ട് എന്തോ ഒരു കോട്ടിങ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു കയ്യിലുള്ളത് പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ബാത്റൂമിന്റെ ടൈലിൽ ഞാൻ നോക്കിയപ്പോഴേക്കും നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ മേലെ വെള്ളം വീഴുമ്പോഴേക്കും അവിടെ എവിടെ ഇങ്ങനെ ഒട്ടാതെ ഇങ്ങനെ ഒഴുകിപ്പോകില്ല, അതുപോലെ ആയിരുന്നു ഈ വാഷ് ചെയ്ത് വെള്ളം ഒഴുകിപ്പോയ റൂട്ടില് വെള്ളം പിന്നീട് ഒഴുകിപ്പോണ. അപ്പൊ ഈ മാസ്കിൽ ഏതൊരു ഇൻഗ്രീഡിയന്റ് തറയിലായിട്ടുണ്ട്, അതിന്റെ ആയിരിക്കാം പിന്നെ എനിക്ക് കയ്യിലും ഇങ്ങനെ ഒരു എന്താ സാധനം ഇരിക്കണ പോലെ തോന്നിയത്. പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ, ഇപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ ഈ കാര്യങ്ങളായിരുന്നു എനിക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നത്. ബാക്കി കാര്യങ്ങൾ ഞാൻ മുടി ഉണക്കി കഴിഞ്ഞിട്ട് വന്ന് പറയാം കേട്ടോ. അപ്പൊ ദേ എന്റെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ചീപ്പ് ചുമ്മാ എടുത്ത് കൈ പിടിച്ചെന്നേ ഉള്ളൂ, ഞാൻ മുടി വാരിയിട്ടില്ല. നിങ്ങളുടെ മുന്നിൽ വെച്ച് വരാന്ന് വിചാരിച്ചു. ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും കിട്ടില്ല, ഞാൻ ഇങ്ങനെ വരലോടിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. എന്നെ ഇപ്പൊ നെസ്സിയെ കണ്ടപ്പോഴേക്കും പറഞ്ഞു മുടി നന്നായിട്ട് കിടക്കണുണ്ടല്ലോ എന്ന്. പക്ഷെ എനിക്ക് ടെക്സ്ചർ വലിയതായിട്ട് തോന്നിയില്ല, തിളക്കം അങ്ങനെ കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇതാണ് ഈ ഒട്ടും ഇങ്ങനെ കിട്ടില്ല, നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ കിടക്കണമെന്ന എന്തോ ഒരു കണ്ടീഷനിങ് എഫക്റ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾക്ക് ചീപ്പ് വെച്ചിട്ടൊന്ന് വാരി നോക്കാം. ഞാന് ഇപ്പൊ കെട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല, കെട്ടൊന്നും ഇല്ല മുടിയിൽ കളയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് ഭയങ്കര ഒരു സ്മെല്ലായിട്ട് തോന്നിയെന്ന് എനിക്ക് പറഞ്ഞില്ലേ, പക്ഷെ ഇപ്പൊ ഉണങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ സ്മെല്ലില്ല, ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലുള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കി ഒറ്റ കെട്ടില്ല മുടിയിൽ, ചീപ്പ് ചുമ്മാ കൂളായിട്ടാണ് അങ്ങ് പോണേ. ഒറ്റ കിട്ടുന്നതിൽ ഒറ്റ കിട്ടില്ല, അതാണ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം. ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാക്ടർ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇതാണ് തോന്നിയത്, മുടിയിലെ കെട്ടുകളൊക്കെ ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇതാണ് എന്റെ മുടിയുടെ ഇപ്പോഴത്തെ ടെക്സ്ചർ. സാധാരണ ഞാനിങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ എനിക്ക് ഇത്രയും ഇങ്ങനെ ഓരോന്നിങ്ങനെ അടർന്നടർന്നടർന്ന് ഇങ്ങനെ മുടി കിടക്കാറില്ല, അത് പിറ്റേ ദിവസം ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു ടെക്സ്ചറിലേക്ക് എത്തുന്നത്. പക്ഷെ ഇതിപ്പോ ഇന്ന് തന്നെ കുറച്ച് നേരമായുള്ളൂ, ഒരു 3-4 മണിക്കൂറായുള്ളൂ, 3-4 മണിക്കൂറായില്ല, 4 മണിക്കൂറായിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ലൊരു അപ്പിയറൻസിലേക്ക് എത്തിയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇതിനെ റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു റേറ്റിംഗ് ഇപ്പോ ഔട്ട് ഓഫ് 5 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 4 എടുക്കാം. എക്സലന്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലതാണ്, നല്ലതിനേക്കാളും കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ എന്താ വെരി ഗുഡ് എന്ന് പറയാം, കുഴപ്പമില്ല, ഓക്കെ ആണ് പ്രൊഡക്റ്റ്. അപ്പോ ഇതാണ് എന്റെ റിവ്യൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയും നമ്മുടെ പ്രൊഡക്റ്റും നമ്മുടെ റിവ്യൂവും നമ്മുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.